നമസ്കാരം. കോഴിക്കോട് നല്ല നല്ല രുചികൾ കിട്ടുന്ന എത്ര എത്രയോ സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട്, ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയി. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുക. അതിനകത്ത് പുട്ടുണ്ട്, പൊറോട്ടയുണ്ട്, വഴിയോര രുചികളുണ്ട്, അങ്ങനെ പലതും കണ്ടു നോക്കാം അല്ലേ. കോഴിക്കോട് നമ്മൾ ഇഷ്ടംപോലെ രുചികൾ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ രുചികൾ ഇനിയും കഴിക്കാനുമുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ള രുചിയിടങ്ങളിൽ നിന്ന് 10 സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10-ാമത്തേത് അങ്ങോട്ട് തുടങ്ങാം. 10-ാമത്തേതെന്ന് പറയുന്നത് ഇച്ചിരി പഴക്കമുള്ള ഒരു സ്ഥലമാണ്, 62 വർഷം പഴക്കം. ഞാൻ അവിടെ ചെന്ന് വീഡിയോ ചെയ്തപ്പോൾ 62 വർഷം പഴക്കം ഉണ്ടായിരുന്നു. ശ്രീധരേട്ടൻ്റെ കട എന്നാണ് അതിൻ്റെ പേര്. അവിടെ പുട്ടും മറ്റ് പലഹാരങ്ങളുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് പോയത്. പുട്ടും മറ്റ് പലഹാരങ്ങളുണ്ട് രാവിലെ കഴിക്കാനായിട്ട്, പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പുട്ടും മീൻകറി, തക്കാളിയുടെ പുളിയൊക്കെയുള്ള പുട്ടും മീൻകറി, അതുകൂടാതെ കൊഞ്ചുകറി, ഇതൊക്കെ കൂട്ടി നല്ല ഒന്നാന്തരം സാധാരണക്കാരൻ്റെ ഒരു കട എന്ന് പറയാവുന്ന ചെറിയൊരു കടയാണ് കേട്ടോ, ഒത്തിരി വലിയ കടയൊന്നുമല്ല, ചെറിയൊരു കടയാണ്. അവിടെ പോയി കഴിക്കുക. അതും കോഴിക്കോട് നഗരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ, എന്ന് വെച്ചാൽ നഗരത്തിനുള്ളിൽ തന്നെയാണ്, എന്നാൽ ഒരു ഗ്രാമീണ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് നല്ല രുചിയായിരുന്നു. അയക്കൂറയുടെ ചാറുണ്ട്, മീൻ ചാറ്. അപ്പോൾ നമ്മൾ സ്വല്പം ചാറ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ പുട്ട്, നല്ല ചൂട് പുട്ട്, അത് ആ മീൻ ചാറിൽ ഒന്ന് കുഴച്ച്, ഇത് കൊടംപുളിയുടെ പുളിയല്ല, തക്കാളിയുടെ പുളിയാണ്. തക്കാളി ഒരു വ്യത്യസ്തമായ പുളിയല്ലേ, കൊള്ളാം. ചെമ്മീൻ്റെ കഷ്ണം എന്താ ഇങ്ങനെ, ഇത് കുതുവാണ് ഉപ്പ്. ഇനിയിപ്പം 9-ാമത്തേത്. 9-ാമത്തേതെന്ന് പറയുമ്പോൾ ഒരു സദ്യയാണ്. സദ്യ എന്ന് പറഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് നമ്മുടെ നാടൻ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മദേഴ്സ് വെജ് പ്ലാസയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കോഴിക്കോട് മീൻ സദ്യയാണ്, സമുദ്ര സദ്യ എന്ന് വേണേൽ പറയാം. മീൻ വിഭവങ്ങൾ, സമുദ്ര വിഭവങ്ങൾ ഇഷ്ടം പോലെയുള്ള സമുദ്ര സദ്യ കിട്ടുന്ന സ്ഥലം അംബിക ഹോട്ടൽ. അവിടെ ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്തത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ രസത്തിലാണേലും സാമ്പാറിനാണേലും അവിയലിലാണേലും എല്ലാത്തിനകത്തും സമുദ്ര രുചികൾ ചേർന്നാണ്, ഒരു പ്രത്യേക രസമാണ് അവിടെ നിന്ന് കഴിക്കാനായിട്ട്. അതാണ് നമ്മുടെ 9-ാമത്തെ സ്ഥലം, അംബിക ഹോട്ടൽ. സാമ്പാർ ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, സാമ്പാർ ഒഴിച്ചു, സാമ്പാർ ഒഴിച്ചു കഴിയുമ്പോൾ ഇതുണ്ടോ, സാമ്പാറിനകത്ത് എനിക്ക് ഞണ്ട് കഷ്ണമാണ് തോന്നുന്നു കിട്ടിയ, ഞണ്ടും മീനും ഒക്കെ ചെയ്തു, ഇത് മീനാണ്. അത് ആ സാമ്പാർ മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് രുചിച്ച് നോക്കിയാലോ. സാമ്പാറിൻ്റെ രുചിയുണ്ട്, മീനിൻ്റെ രുചിയും വരുന്നുണ്ട് അല്ലേ. എന്തു തോന്നുന്നു, മീനിൻ്റെ ആ മീനിനൊരു പ്രത്യേക രുചിയില്ലേ, ആ രുചിയും കൂടെ സാമ്പാറിനകത്ത് കയറി വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ നമ്മുടെ മീൻ അവിയൽ കൂട്ടി നോക്കണമല്ലോ, അവിയലിനകത്ത് ഒരു സ്വല്പം പുളിയും ആ അവിയലിൻ്റെ രുചിയും, അതിനുശേഷം ലൈറ്റായിട്ടൊരു മീനിൻ്റെ ഫ്ലേവറും. 8-ാമത്തെ സ്ഥലമെന്ന് പറയുന്നത് നല്ല കോഴിക്കോടൻ ബിരിയാണി. കോഴിക്കോട് എന്നാൽ കോഴിക്കോടൻ ബിരിയാണി കഴിച്ചിരിക്കണം അല്ലേ. മലബാർ ബിരിയാണികൾ തന്നെ പല വേർഷൻസ് ഉണ്ട്, അതിൽ കോഴിക്കോടൻ ബിരിയാണി. അത് ഞാൻ തുടങ്ങിയ സമയത്ത്, ഫുഡ് വീഡിയോസ് തുടങ്ങുന്ന സമയത്ത് ചെയ്ത ഒരു വീഡിയോ ആണ് റഹ്മത്തിലെ ബിരിയാണി. ഞാനും ഉണ്ടായിരുന്നു, അനസും ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചയും കണ്ടു, അതിനുശേഷം ബിരിയാണി കഴിക്കുകയും ചെയ്തു. ആ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചയും കഴിച്ചു കഴിയുന്ന സമയത്തുള്ള കാഴ്ചയും ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടു. അതായത് മട്ടൻ പീസാണ്, മട്ടൻ പീസിൽ നിന്ന് ഒരു സ്വല്പം എടുത്ത് ബിരിയാണിക്കകത്ത് വെച്ച് മസാല കൂട്ടി ബിരിയാണി ഒന്ന് പിടിച്ച് അതൊക്കെ കോഴിക്കോട്ടെ ബിരിയാണി ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ നാവിലിരിക്കുമ്പോൾ തന്നെ മെൽറ്റ് ആവും, അതാണ് അതിൻ്റെ പ്രത്യേകത. മലബാർ ബിരിയാണി, ബിരിയാണികൾ അനേകം ടൈപ്പുണ്ട്. മലബാർ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ലക്നൌ ബിരിയാണി, കൽക്കത്ത ബിരിയാണി, ഇഷ്ടം പോലെ. റാവുത്തർ ബിരിയാണി നമ്മുടെ അനസ് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. 7-ാമത്തെ സ്ഥലം, 7-ാമത്തെ സ്ഥലത്തിൻ്റെ പേര് ഷാപ്പെന്നാണ്. പക്ഷേ കള്ള അവിടെ കിട്ടില്ല, കഞ്ഞിവെള്ളം കിട്ടും. കണ്ടാൽ രണ്ടും ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. കഞ്ഞിവെള്ളം കിട്ടുന്ന ഷാപ്പ്, അവിടെ
അച്ചായന്മാരുടെ രുചികളാണ് കൂടുതലായിട്ടുള്ളത്. അച്ചായന്മാരുടെ രുചി, അച്ചായ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കോട്ടയംകാരുടെ രുചി അല്ലെന്നുണ്ടെങ്കിൽ കോട്ടയം ഇടുക്കി ഈ മൂവാറ്റുപുഴ ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ട ആ ഒരു ഏരിയയിലെ രുചികളാണ് കൂടുതലും കിട്ടുക. അതിനകത്ത് മീൻകറി, കുടംപുള്ളി ഇട്ട മീൻകറി, അതുപോലെ തന്നെ അവർക്ക് വ്യത്യസ്തമായ പാനീയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കി. അതെ, ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, ചക്ക മാങ്ങ തേങ്ങ അല്ല അല്ലേ, ചക്ക തേങ്ങ മാങ്ങ, ചക്ക മാങ്ങ തേങ്ങ, ആ ചക്ക മാങ്ങ തേങ്ങ. ആ ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ രണ്ട് സ്ഥലങ്ങളും ഉണ്ട്, ഒന്ന് കോട്ടയം, ഒന്ന് കോഴിക്കോട്, പിന്നെ കേരളം. കേരളം ഉണക്കമീൻ എല്ലായിടത്തും കിട്ടുന്നല്ലേ, എല്ലാവർക്കും താല്പര്യമുള്ള സാധനം. കൊള്ളാം, ഒരു സ്വല്പം കൂടെ പുളി ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ സാധനം കൊള്ളാം. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേങ്ങാ മാങ്ങ ചമ്മന്തിയുടെ ആ മാങ്ങയുടെ ഒരു നല്ലൊരു പുളിമയമുള്ള രുചിയുണ്ട്, അതാണ് ആറാമത്തെ രുചി. ആറാമത്തെ രുചി ചില വഴിയോര രുചി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ചിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഇഷ്ടംപോലെ രുചികളുണ്ട്, കല്ലുമ്മക്കായയുടെ വിഭവങ്ങളുണ്ട്, ഐസുരത്തിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ആ ലിസ്റ്റിലേക്ക് വരുന്നത് സോയാബീനാണ്, നമ്മുടെ ബീഫിനെ വെല്ലുന്ന സോയാബീൻ, ബീഫ് ഫ്രൈയെ വെല്ലുന്ന സോയാബീൻ ഫ്രൈ. അതൊരു ചേട്ടൻ വഴിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു വലിയ ഉരുളിയിൽ ഇങ്ങനെ ബീഫ് ഫ്രൈ അല്ല സോയാബീൻ ഫ്രൈ ചെയ്തു തരും, എന്നിട്ട് അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ തരും. അവിടെ നിന്ന് തന്നെ കഴിക്കാം, നല്ല രുചിയായിരുന്നു, നല്ല അടിപൊളി രുചി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ബീഫിൻ്റെ പീസുകളും അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങൾ പോലെ ഇരിക്കും കണ്ടാൽ. സോയാബീൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? സോയാബീൻ ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടമാവും. അതേപോലെ നല്ല ഇറച്ചി ഉള്ളവർക്ക് ഇഷ്ടമായിട്ടാണ്. അതെ, ഇറച്ചി കഴിക്കുന്ന അതേ. ഈ അടുത്തിടയ്ക്ക് പോയൊരു സ്ഥലമാണ് അഞ്ചാമത്തെ പൊസിഷനിലേക്ക് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്. ചാമ്പ്യൻ ഹോട്ടലാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് പ്രത്യേകത. മീൻ വിഭവങ്ങൾ, ബീഫുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ നോൺ വെജ് ഐറ്റംസും വെജിറ്റേറിയൻ ഐറ്റംസും കുറേയൊക്കെ ഉണ്ട്. പുട്ട്, ഇടിയപ്പം, പത്തിരി, അങ്ങനെ കുറേ 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 വിഭവങ്ങൾ. അതും കുറ്റിച്ചിറ പള്ളിയുടെ തൊട്ടടുത്താണ്. ആ ഒരു രുചിയും എടുത്തു പറയേണ്ട രുചി തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് പോയതാണ്, നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ചാമ്പ്യൻ ഹോട്ടലിലെ രുചികൾ. ബീഫിൻ്റെ ചാറ്, ബീഫിൻ്റെ വരട്ട് ചാറ് ഉൾപ്പെടെ ബീഫ് കഷ്ണമെല്ലാം ആയിട്ട് ഷെബീർ അത് പൊറോട്ടയുടെ മുകളിലോട്ട് തന്നെ ഒഴിച്ചു. കോഴി പാർട്സ്, കോഴിയുടെ പാർട്സ് കറി ഒഴിച്ച് ഇടിയപ്പം കഴിച്ച് തുടങ്ങാം. ആ ചാറും ഇടിയപ്പം കൂടെ കൂട്ടി ഇതാ ഇതുപോലെ ഇടിയപ്പം ഇങ്ങനെ മുറിച്ചെടുത്താൽ ആ ചാറ് അതിനകത്ത് ഒതുങ്ങി നിന്നോളും. അത് എന്നിട്ട് ഇതാ ഇതുപോലെ ആ കറിയുടെ ആ ചാറിൻ്റെ രുചി എന്ന് പറയുന്നുണ്ടല്ലോ, എടുത്ത് പറയേണ്ട രുചി തന്നെയാണ്, നല്ല രുചി, അടിപൊളി. നല്ല ചുവ ചുവ ചുവന്ന മീൻ ചാറെന്ന് ഞാൻ പറഞ്ഞു, അതിനകത്ത് തക്കാളി കിടപ്പുണ്ട്, തേങ്ങ അരച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, കണ്ടിട്ട് ആ തിക്നെസ് ഉണ്ട്. നന്നായിട്ട് മീൻ ചാറിലൊന്ന് മുക്കി അതിൻ്റെ കൂടെ തന്നെ ആ മീനിൻ്റെ കഷ്ണം കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആണ്. ആ സോഫ്റ്റ് മീനും എല്ലാം കൂടെ തക്കാളിയുടെ പുളിയാണ് എടുത്ത് നിൽക്കുക, അതിൻ്റെ കൂടെ എരിവുണ്ട് കേട്ടോ, എരിവുണ്ട്, പക്ഷേ ആ തക്കാളിയുടെ പുളിയാണ് നമ്മുടെ നാവിൽ പെട്ടെന്ന് എടുത്തു വരുന്ന ഒരു സ്പോഞ്ച്. ആ നല്ല സോഫ്റ്റാണ്. നമ്മുടെ അടുത്ത റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് മീൻ വിഭവത്തിനു വേണ്ടി, മീൻ വറയ്ക്ക് വേണ്ടി മാത്രം പ്രശസ്തമായതാണ്, അമ്മ ഹോട്ടലിൽ. അമ്മ ഹോട്ടലിൽ ഊണിനല്ല പ്രാധാന്യം, ഊണ് നല്ല തന്നെയാണ്, ആ മീൻ വറ കൂട്ടിയുള്ള ഊണാണ്, പക്ഷേ ആ ഊണിനേക്കാളിലും പ്രാധാന്യം ആ മീൻ വറയ്ക്ക് തന്നെയാണ്. അതിന് മാർക്ക് ക്വീൻസ് നാട്ടിൽ വന്നപ്പോൾ മാർക്ക് ക്വീൻസ് പറഞ്ഞതെന്നു വെച്ചാൽ ഫിഷ് ലാവ ഫ്രൈ എന്ന മറ്റാണ് പറഞ്ഞത്, ഫിഷ് ഫ്രൈഡ് ഇൻ ലാവയോ അങ്ങനെ ആണ് പറഞ്ഞത്, ഞാൻ മറന്നുപോയി എന്താണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്ത് മസാല അങ്ങോട്ട് പുരട്ടി തവ ഫ്രൈ ചെയ്ത് തരുന്ന അയക്കൂറയും മത്തിയും അയലയും അങ്ങനെയുള്ള പല പല വിഭവങ്ങൾ, പല പല മീൻ വിഭവങ്ങൾ, ആ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ അമ്മ ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് തന്നെയായിട്ട് പോയി ഊണ് കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാനും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്മ ഹോട്ടലിലെ മീൻ വറുത്തത് കഴിക്കാനായിട്ട് പോകേണ്ട ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ ഐക്കുറ പൊരിച്ചത്, അത് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഇതിന്റെ മസാല എല്ലാം കൂടെ കൂടിയാണ് കേട്ടോ. ആ മസാലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല എരിവുണ്ട്. ആ കൂടെ തന്നെ ആ വെളിച്ചെണ്ണയുടെ രുചി. മൂന്നാമത്തെ നമ്മുടെ ലിസ്റ്റിലുള്ള രുചിയിടം എന്ന് പറയുന്നത് പാരഗൺ ഹോട്ടലാണ്. പാരഗൺ ഹോട്ടലിലെ ബിരിയാണി വളരെ കേമമാണ്. പക്ഷേ പാരഗൺ ഹോട്ടലിലെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് നല്ല എറണാകുളത്തു നിന്ന് അതിൻ്റെ വീഡിയോ ഇട്ട് ചെയ്യാനായിട്ടല്ല കഴിച്ച്, ഞാനും ഫാമിലി എല്ലാം കൂടെ ഒരിക്കലും പോയി കഴിച്ചത്. നല്ല രുചിയാണ്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ബിരിയാണിയെക്കുറിച്ച്. പക്ഷേ പാരഗൺ ഹോട്ടലിലെ അപ്പവും മട്ടൻ സ്റ്റൂ, അതേപോലെ തന്നെ പുട്ടും മട്ടൻ സ്റ്റൂ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റൂ, ഇത് ഞാനും ഷെബീറും എല്ലാം കൂടെ പോയി കഴിച്ചതാണ്. നല്ല രുചിയാണ്. ആ മട്ടൺ സ്റ്റൂ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ അപ്പത്തിൽ അങ്ങോട്ട് മുക്കിയിട്ട് നാവിലോട്ട് വെക്കുമ്പോഴത്തേന് ആ നാവിൽ ഇങ്ങനെ അലിന്ന് പോകുമ്പോൾ ആ മട്ടൺ സ്റ്റൂവിൻ്റെ ഒരു പ്രത്യേക ഒരു 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 രുചിയുണ്ട്. അത് ഒരിക്കലും മറക്കത്തില്ല, മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്ത ഒരു രുചി. ആ തേങ്ങാപ്പാലും ആ കുറുകിയ മട്ടൺ സ്റ്റൂവിൻ്റെ ആ ടേസ്റ്റും ഒരിക്കലും മറക്കാത്തൊരു രുചിയാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ രുചിയിടം, മൂന്നാമത്തെ രുചി വിഭവം. അപ്പോൾ നമുക്ക് ഒരു സ്വല്പം പാലപ്പം ഇങ്ങനെ മുറിച്ചിട്ട് ആ മട്ടൻ്റെ ചാറിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് സ്വല്പം മട്ടൻ, ഇതാ മട്ടൻ കഷ്ണം നമ്മുടെ വിരലുകൊണ്ട് തന്നെ ഇങ്ങ് പൊട്ടിച്ചെടുക്കാം. നല്ല നല്ലതായിട്ട് വെന്ത മട്ടൻ കഷ്ണമാണ്. നല്ല സോഫ്റ്റ് ജ്യൂസി അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിയെടുത്ത് ചെറുമധുരം ആ മസാലയും മട്ടൺ സ്റ്റൂവിൻ്റെ രുചി പോവും. തേങ്ങാപ്പാലിൻ്റെ ആ രുചി കൊള്ളാം, അടിപൊളി. രണ്ടാമത്തെ രുചിയിടത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് സഞ്ചരിക്കണം. നല്ല ഗ്രാമീണ സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം, കവുങ്ങും തെങ്ങും ഒക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സ്ഥലം. അതിൻ്റെ നടുക്ക്, ആ പച്ചപ്പിൻ്റെ നടുക്ക് ഒരു ചെറിയ ചായക്കട, ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്നാണ് പേര്. ചന്ദ്രേട്ടനും ചന്ദ്രേട്ടൻ്റെ കുടുംബം കൂടെ കൂടി പാചകം ചെയ്ത് നമുക്ക് തരുന്നതാണ്. അവിടെ കൈപ്പത്തിരി, കൈപ്പത്തിരി നല്ല ചൂട് ചൂട് കൈപ്പത്തിരി രാവിലെ തന്നെ കിട്ടും. കൈപ്പത്തിരിയും പപ്പടവും ചായയും, അല്ലെന്നുണ്ടെങ്കിൽ കൈപ്പത്തിരിയും മീൻകറി, അപാര കോമ്പിനേഷനാണ്. നല്ല മൊരുമൊരയെന്ന് ചുറ്റെടുത്ത പത്തിരി, നല്ല ഒന്നാം തരം മീൻചാറ്. ഇത് കോട്ടയം ഭാഗത്തെ രീതിയിലുള്ള മീൻചാറല്ല, ഇതിനകത്ത് തക്കാളിയൊക്കെ ചേർത്ത് ഇച്ചിരി നീണ്ട ഒരു മീൻചാറാണ്. അത് നമുക്ക് പത്തിരിയിലേക്ക് ഒഴിക്കാം. നമുക്കിത് പതുക്കെ പത്തിരി അങ്ങോട്ട് മുറിച്ച് മീൻചാറോടെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കഴിക്കാം. ഇതാ ഇതുപോലെ. ആ മീൻചാറിന് തക്കാളിയുടെ പുളി, അതുകൂടാതെ തന്നെ മുളകും മത്തിയുടെ ആ രുചിയും വരുന്നുണ്ട്. ആ കൂടെ പത്തിരി, അടിപൊളി. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ വൺ എന്ന് പറയുന്നത് കോഴിക്കോടൻ ബിരിയാണി തന്നെയാണ്. കോഴിക്കോടൻ ബിരിയാണി കിട്ടുന്ന കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ, KBC കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. അവിടെ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ, കോഴിക്കോടൻ ട്രഡീഷണൽ രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുക. അവിടുത്തെ ബീഫ് ബിരിയാണിക്കാണ് കൂടുതൽ പ്രശസ്തം. ബീഫ് ബിരിയാണിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എന്നാലും ആ ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന ചൂടിലുണ്ടാക്കുന്ന ബിരിയാണി, അതിനകത്ത് നിന്ന് ആ ചൂടിൽ നിന്ന് ആ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചയും കണ്ടു ആ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാനും പറ്റി എനിക്ക്. എൻ്റെ കാഴ്ച ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കൂ. എപ്പോഴത്തെയും പോലെ തുടക്കത്തിൽ നമുക്ക് ചിക്കൻ്റെ പീസ് ഒരു സ്വല്പം പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ആ നന്നായിട്ട് വെന്ത ചിക്കനാണ്. ഓ, ആ ചിക്കൻ വായിൽ വെക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയി പോകും. അത്രയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രുചി, ആ മസാല കൂട്ടിൻ്റെ എല്ലാം രുചി, ആ മസാലയുടെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ, അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ സംതൃപ്തി കിട്ടുന്നു. ബിരിയാണിയുടെ രുചി വരുന്നത് ആ ബിരിയാണി മസാലകളുടെ ചേരുവ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 രുചിയിടങ്ങൾ കോഴിക്കോട്.
ഈ കോഴിക്കോടും തിരുവനന്തപുരവും എറണാകുളവും ആണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ മറ്റു സ്ഥലങ്ങളിലും എനിക്ക് ഇഷ്ടപ്പെട്ട രുചിയിടങ്ങളുണ്ട്. അവിടുത്തെയൊക്കെ വീഡിയോസ് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാം. ഇപ്പം തുടക്കത്തിൽ ഇത് മൂന്നും അങ്ങ് ചെയ്തെന്നുള്ളൂ. ഇവിടെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്ത മൂന്ന് സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം കൊടുത്തത്. കണ്ണൂരും നമ്മൾ ചെയ്തിട്ടുണ്ട്, കോട്ടയം, കൊല്ലം, അതേപോലെ തന്നെ ഇടുക്കിയിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഈ അടുത്തിടയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് ചെയ്യാനുണ്ട്. പാലക്കാട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആലപ്പുഴയിലൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, കോട്ടയത്തും ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ സ്ഥലം എടുത്ത് പറഞ്ഞ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ഒരു 25 വീഡിയോ എങ്കിലും ചെയ്താലേ നമുക്ക് 10 എടുക്കുന്നതിനകത്ത് ഒരു അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് സ്ഥലവും ആദ്യമേ തന്നെ എടുത്തത്. ബാക്കിയുള്ളത് നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം. ചിരിച്ചുകൊണ്ട് എന്നും ഹാപ്പി ആയിട്ട്. തൽക്കാലത്തേക്കിന് ബൈ ബൈ.